നല്ല സംസ്കാരം ലഭിക്കാനായി നാം കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നു. നല്ല സംസ്കാരം ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെയാണെന്ന് ചിലർ കരുതുന്നു. ഈശ്വരന് ഇതിൽ കാര്യവുമില്ലത്രേ. ഭഗവാനെ വിളിക്കുന്നതിൻ്റെ അഥവാ പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യമെന്ത് എന്നാണ് അവർ ചോദിക്കുന്നത്. അവർ അറിയുന്നുണ്ടോ? നാം കെട്ടിപ്പൊക്കുന്ന ഈ ഭൗതിക നേട്ടങ്ങളെല്ലാം നൊടിയിടയിൽ തകർന്ന് നിലംപരിശാവുമെന്ന്. ഈ പരിതസ്ഥിതിയിൽ പരമാത്മാവിനെ അന്വേഷിക്കുകയും അറിയുകയും ചെയ്യുകയാണ് ദുഃഖനിവാരണത്തിനുള്ള ഒരേയൊരു പോംവഴി. ആ അന്വേഷണം യഥാർത്ഥ ഗീതയുടെ ഈ പ്രസാരണം ത്വരിതമാക്കുക തന്നെ ചെയ്യും. ഓം ശ്രീ പരമാത്മനെ നമഃ. യഥാർത്ഥ ഗീത ശ്രീമദ് ഭഗവത്ഗീത അഥ ദശമോധ്യായ. ഇനി 10-ാം അധ്യായം. കഴിഞ്ഞ അധ്യായത്തിൽ ശ്രീകൃഷ്ണൻ ഗുപ്തമായ രാജ്യവിദ്യയെ ചിത്രീകരിച്ചു. അത് പരമമംഗളകാരിയാണെന്നും വിവരിച്ചു. ഈ 10-ാം അധ്യായത്തിൽ തന്റെ പരമരഹസ്യയുക്തമായ വാക്കുകൾ വീണ്ടും കേൾക്കാൻ അദ്ദേഹം അർജുനനോട് ആവശ്യപ്പെടുകയാണ്. ലക്ഷ്യപ്രാപ്തി വരെ സാധകൻ ബുദ്ധിമുട്ടേണ്ടിയിരിക്കുന്നു. സാധനകളിലൂടെ സ്വരൂപത്തിലേക്ക് അടുക്കുന്തോറും പ്രകൃതിയുടെ ആവരണം നേർത്തു നേർത്തു വരുന്നു. പുതിയ പുതിയ ദൃശ്യങ്ങൾ കാണാറാകുന്നു. മഹാപുരുഷന്മാരിൽ നിന്ന് വിജ്ഞാനം ലഭിക്കുന്നു. മഹാപുരുഷന്മാർ മാർഗദർശനം നൽകിയില്ലെങ്കിൽ അവന്റെ പുരോഗതി തടസ്സപ്പെടുന്നു. സാധകൻ സ്വരൂപത്തിൽ നിന്നും അകലെയാണെങ്കിൽ അതിനർത്ഥം പ്രകൃതിയുടെ പടിയിൽ നിന്നും വിടുതൽ നേടാൻ കഴിഞ്ഞില്ലെന്നാണ്. അർജുനൻ ശരണാഗതനായ ശിഷ്യനാണ്. ശരണാഗതനായ ഈ ശിഷ്യനെ രക്ഷിക്കണേ. ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം എന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിനാൽ അർജുനഹിതം ചെയ്യാനുള്ള ആഗ്രഹത്തോടെ യോഗേശ്വരൻ അരുളിച്ചെയ്തു. ശ്രീ ഭഗവാൻ ഉവാച്ച. ഭൂയ ഏവ മഹാബാഹോ ശൃണു മേ പരമം വചഃ യത്തേഹം പ്രിയമാണായ വക്ഷ്യാമി ഹിതകാമ്യയാ. മഹാബാഹുവായ അർജുന, എന്റെ ശ്രേഷ്ഠമായ വാക്കുകൾ വീണ്ടും കേട്ടുകൊള്ളുക. എന്നോട് അങ്ങേയറ്റം സൗഹൃദം പുലർത്തുന്ന നിന്റെ ഹിതകാംക്ഷയ്ക്കു വേണ്ടിയാണ് ഞാനിങ്ങനെ പറയുന്നത്. നമേ വിദു സുരഗണാഃ പ്രഭവം നമഹർഷയഃ അഹമാദിർഹി ദേവാനാം മഹർഷീണാം ച സർവശഃ. അർജുന, എന്റെ ആവിർഭാവത്തെപ്പറ്റി ദേവന്മാരോ മഹർഷിമാരോ അറിയുന്നില്ല. എന്റെ ജന്മവും കർമ്മവും ദിവ്യമാണ്. മാംസചക്ഷുസുകൊണ്ട് ഈ ദിവ്യത്വം കാണാനാവില്ല. ദേവന്മാരുടെയും മഹർഷിമാരുടെയും തലങ്ങളിൽ എത്തിയവർക്ക് പോലും എന്റെ സത്യം പൂർണ്ണമായി അറിയാൻ കഴിയുന്നില്ല. ഞാൻ സർവപ്രകാരത്തിലും ദേവന്മാരുടെയും മഹർഷിമാരുടെയും ആദി കാരണമാണ്. യോ മാമജമനാദിം ച വേത്തി
ഇതി ലോകമഹേശ്വരം അസംമൂഢ സമർത്യേഷു സർവ പാപൈ പ്രമുച്യതേ. എന്നെ ജന്മമൃത്യുരഹിതനും ആദ്യാന്തഹീനനും ലോകത്തിലെ ഏറ്റവും വലിയ ഈശ്വരനുമായി നേരിട്ട് മനസ്സിലാക്കുന്ന പുരുഷൻ മനുഷ്യകുലത്തിൽ വെച്ച് മഹാജ്ഞാനിയാണ്. എന്നെ അനാദിയും സർവലോകമഹേശ്വരനായും അറിയുന്നതാണ് ശരിയായ ജ്ഞാനം. ഈ അറിവ് നേടിയവൻ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായിത്തീരുന്നു, പുനർജന്മത്തിൽ നിന്ന് വിടുതൽ നേടുന്നു. ശ്രീകൃഷ്ണൻ പറയുന്നത്, ഈ അറിവ് എന്റെ സംഭാവനയാണത്രേ. ബുദ്ധിർജ്ഞാനമസംമോഹ ക്ഷമാ സത്യം ദമശമഃ സുഖം ദുഃഖം ഭവോ ഭാവോ ഭയം ചാഭയമേവ ച. അർജുന, നിശ്ചയാത്മികമായ ബുദ്ധിയും സാക്ഷാത്കാരസഹിതമായ അറിവും ലക്ഷ്യം നേടാൻ വേണ്ടിയുള്ള വിവേകപൂർണമായ പ്രവൃത്തിയും ക്ഷമയും നിത്യസത്യവും ഇന്ദ്രിയ നിഗ്രഹവും മനോനിരോധവും അന്ധക്കരണത്തിൻ്റെ പ്രസന്നതയും ചിന്തനമാർഗത്തിലെ ആയാസവും പരമാത്മാവിൻ്റെ ജാഗരണവും സ്വരൂപപ്രാപ്തിയിൽ സംഭവിക്കുന്ന സർവസ്വവിലയവും ഇഷ്ടദേവനോടുള്ള സംയമനപൂർവകമായ ഭയവും പ്രകൃതിയുടെ നേർക്കുള്ള നിർഭയത്വവും തഥാ അഹിംസാ സമതാ തുഷ്ടി തപോദാനം യശോ യശ ഭവന്തി ഭാവാ ഭൂതാനാ ആത്മാവിനെ അധോഗതിയിലേക്ക് നയിക്കാതിരിക്കാനുള്ള ആചരണമായ അഹിംസയും വിഷമതയില്ലാത്ത പ്രവർത്തനവും സന്തോഷവും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ലക്ഷ്യാനുരൂപമായി തപിപ്പിക്കലും സർവസ്വ സമർപ്പണ രൂപത്തിലുള്ള ദാനവും ഭഗവത് പദത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന മാനാപമാനങ്ങളെ സഹിക്കലും പിന്നെ ജീവജാലങ്ങൾ മൂലമുണ്ടാകുന്ന എല്ലാ ഭാവങ്ങളും എന്നിൽ നിന്ന് ഉണ്ടായവയാണ്. ഇവയെല്ലാം ദൈവിക ചിന്തന പദ്ധതിയുടെ ലക്ഷണമാണ്. ഇവകളുടെ അഭാവമാണ് അസുരസമ്പത്തുകൾ. മഹർഷയ സപ്ത പൂർവേ ചത്വാരോ മനവസ്തഥാ മദ്ഭാവാ മാനസാ ജാതാ യേഷാം ലോക ഇമാഃ പ്രജാ. സപ്തർഷികളെ പ്രതീകാത്മകമായി പ്രതിപാദിക്കുമ്പോൾ ശുഭേച്ഛ, സുവിചാരണ, തനുമാനസ, സത്വാപത്തി, അസംസക്തി, പദാർത്ഥഭാവന, തുറിയുക എന്നിങ്ങനെയുള്ള യോഗത്തിൻ്റെ ഏഴ് ഘടകങ്ങളും അതിന് അനുരൂപമായുള്ള മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നീ അന്ധക്കരണ ചതുഷ്ടയം എൻ്റെ സങ്കല്പത്തിൽ നിന്നും പ്രേരണയിൽ നിന്നുമുണ്ടായ ഭാവങ്ങളാണെന്നറിയുക. ലോകത്തിലെ എല്ലാ ദൈവീക സമ്പത്തും ഇവയിൽ നിന്നുദ്ഭവിച്ചതാണ്. എന്തെന്നാൽ മേൽ വിവരിച്ച ഏഴ് യോഗ വിഭാഗങ്ങളും ദൈവീക സമ്പത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഏതാം വിഭൂതിം യോഗം ച മമയോ വേത്തി തത്വതഃ സോ വികമ്പേന യോഗേന
യുജ്യതേ നാത്ര സംശയഃ. എന്റെ യോഗ സംബന്ധിയായ മേൽച്ചേർത്ത വിഭൂതികളെ നേരിട്ടറിയുന്നവർ സ്ഥിരമായ ധ്യാനത്തിലൂടെ എന്നോട് ഐക്യം പ്രാപിക്കുന്നു, ഇക്കാര്യത്തിൽ സംശയമില്ല. കാറ്റടിക്കാത്തിടത്ത് വെച്ച് വിളക്കിലെ ദിവനാളം ഇടംവലം ചാഞ്ചാടാതെ നേരെ മേലോട്ട് ജ്വലിച്ചു നിൽക്കുന്നതുപോലെയാണ് യോഗിയുടെ വിജയം നേടിയ ചിത്തവും യോഗേശ്വരന്റെ നേർക്ക് അചഞ്ചലമായി ഉയർന്നു ചെന്ന് ചേരുന്നതെന്നർത്ഥം. അഹം സർവസ്യ പ്രഭവോ മത്തഃ സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ഞാൻ ഈ ജഗത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമാണ്. എന്റെ ശക്തിമൂലമാണ് ഈ ലോകം മുഴുവൻ ചലിക്കുന്നതും പ്രവർത്തനം നടക്കുന്നതും. ഇക്കാര്യം മനസ്സിലാക്കിയ വിവേകശാലികൾ എന്നെ നിരന്തരം ഭക്തിയോടും ശ്രദ്ധയോടും ഭജിക്കുന്നു. യോഗികൾ എനിക്കനുരൂപമായി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രേരണ നൽകുന്നത് ഞാൻ തന്നെ. എന്റെ പ്രസാദമാണത്. എങ്ങനെയാണ് യോഗികൾ നിരന്തരം ഭജനം നടത്തുന്നത്? മച്ചിത്താമദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ചരമന്തി ച. മറ്റൊന്നിനെപ്പറ്റിയും ചിന്തിക്കാതെ എന്നിൽ തന്നെ എപ്പോഴും ചിത്തമുറപ്പിച്ച് പ്രാണങ്ങളെ ലയിപ്പിച്ചു കഴിയുന്ന സാധകന്മാർ എന്റെ മഹിമകളെപ്പറ്റി പരസ്പരം പറഞ്ഞു മനസ്സിലാക്കുന്നു. എന്റെ ഗുണഗാനങ്ങൾ പാടി സന്തുഷ്ടരായി അവർ എപ്പോഴും എന്നിൽ രമിച്ചു കഴിയുന്നു. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ. നിരന്തരം എന്നെ ധ്യാനിച്ചും ഭക്തിപൂർവം ഭജിച്ചും കഴിയുന്ന സാധകന്മാർക്ക് ഞാൻ യോഗത്തിൽ പ്രവേശിക്കാൻ ശക്തമായ ബുദ്ധി നൽകുന്നു. ആ ബുദ്ധി ഉപയോഗിച്ച് സാധനകൾ ചെയ്ത് അവർ എന്നെ പ്രാപിക്കുന്നു. യോഗത്തിൽ ഉണർവുണ്ടാകുന്നത് എന്റെ അനുഗ്രഹം കൊണ്ടാണ്. അവ്യക്തനായ മഹാപുരുഷൻ എങ്ങനെയാണ് യോഗത്തിൽ പ്രവേശിക്കാനുള്ള ബുദ്ധി നൽകുന്നത്? അഹമജ്ഞാനജം തമഃ നാശയാമ്യാത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വതാ. ഭക്തന്മാരുടെ മേൽ പൂർണമായ അനുഗ്രഹം ചൊരിയാൻ വേണ്ടി ഞാൻ അവരുടെ ആത്മാവുമായി ചേർന്ന് സാരഥിയായി അറിവില്ലായ്മയാകുന്ന ഇരുൾ ജ്ഞാനദീപം തെളിയിച്ചില്ലാതാക്കുന്നു. ഏതെങ്കിലും സ്ഥിതപ്രജ്ഞനായ യോഗിയുടെ സഹായത്തോടെ പരമാത്മാവിനെ നിങ്ങളുടെ ജീവാത്മാവിൽ പ്രവേശിപ്പിച്ച് മനോനിയന്ത്രണം വരുത്തുന്നതുവരെ യോഗം അഥവാ ഭജനം നിങ്ങൾ ആരംഭിച്ചതായി കണക്കാക്കാനാവില്ല. സാധനയുടെ ആരംഭകാലത്ത് മഹാപുരുഷന്മാരിലൂടെയാണ് ഈശ്വരൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അത്തരം ഒരു മഹാപുരുഷനെ മാർഗദർശിയായി കിട്ടിയില്ലെങ്കിൽ ഈശ്വരൻ നിങ്ങളെ ഒന്നും തന്നെ അറിയിക്കയില്ല. സദ്ഗുരുവോ പരമാത്മഗുരുവോ ആരായാലും സമം തന്നെ. നിങ്ങൾക്ക് വഴികാട്ടിത്തരാൻ ഇവരിൽ ആർക്ക് കഴിയും? പരമാത്മാവിൽ നിന്നും നാലു തരം നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുക. ആദ്യം സ്ഥൂലതലങ്ങളിലൂടെയുണ്ടാകുന്ന അനുഗ്രഹം.
നിങ്ങൾ ധ്യാനനിഷ്ഠനാകുമ്പോൾ മനസ്സ് എപ്പോൾ എത്ര കാലം ധ്യേയവസ്തുവുമായി ബന്ധപ്പെടുന്നു? എപ്പോൾ ഓടാൻ ആഗ്രഹിക്കുന്നു? എപ്പോൾ ഓടി? ഈ കാര്യങ്ങളെപ്പറ്റി ഭഗവാൻ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും ചില സ്പന്ദനങ്ങൾ മൂലം സൂചന തന്നുകൊണ്ടിരിക്കും. അംഗസ്പന്ദനം സ്ഥൂലശിരാ സംബന്ധിയായ അനുഭവമാണ്. സ്പന്ദനം ഒരു ക്ഷണത്തിൽ രണ്ട് നാലിടങ്ങളിൽ ഒന്നിച്ചുണ്ടാകും. സാധന ഭംഗപ്പെടുമ്പോൾ ഓരോ നിമിഷത്തിലും സ്പന്ദനമുണ്ടായേക്കാം. നിങ്ങൾ ധ്യേയവസ്തുവിനെ അനന്യഭാവത്തോടെ ധ്യാനിക്കുമ്പോൾ ഈ സൂചന നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കും. സാധാരണ മനുഷ്യരിൽ സംസ്കാരത്തിൻ്റെ ഏറ്റുമുട്ടലിലാണ് ഇത്തരം സ്പന്ദനമുണ്ടാവുക. അതിന് പരമാത്മാവിൻ്റെ ഇടപെടൽ ആവശ്യമില്ല. രണ്ടാമത്തെ അനുഭവം സ്വപ്നത്തിലൂടെ ലഭിക്കുന്നു. സാധാരണ ജനങ്ങൾ സ്വന്തം വാസനകളുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ കാണുക പതിവാണ്. എന്നാൽ പരമാത്മാവുമായി ബന്ധം പുലർത്തുന്ന യോഗികൾ വരാൻ പോകുന്ന കാര്യങ്ങളാണ് കാണുക. ഇഷ്ടദേവൻ സ്വപ്നത്തിലൂടെ നിർദ്ദേശം നൽകുന്നത് ഇങ്ങനെയാണ്. മുകളിൽ പരാമൃഷ്ടയായ രണ്ടും പ്രാരംഭികമായ അനുഭവങ്ങളാണ്. തത്വദർശികളായ മഹാപുരുഷന്മാരെ ഭക്തിവിശ്വാസങ്ങളോടെ സേവിക്കുന്നവരുടെ മനസ്സ് സ്വപ്നത്തിൻ്റെ അതിർത്തി കടന്ന് ജാഗ്രതാവസ്ഥയിൽ അഭിരമിക്കുന്നു. ഒടുവിൽ ക്രിയാരൂപത്തിലുള്ള അനുഭവമുണ്ടാകുന്നു. കഴിഞ്ഞ രണ്ടനുഭവങ്ങളേക്കാൾ സൂക്ഷ്മമാണ് ഈ ക്രിയാരൂപാനുഭവങ്ങൾ. മൂന്നാമത്തെ അനുഭവം സുഷുപ്തി തലവുമായി ബന്ധപ്പെട്ടതാണ്. ലോകത്തിൽ എല്ലാവർക്കും ഉറക്കമുണ്ട്. മോഹനിശയിൽ എല്ലാവരും ചൈതന്യഹീനരാണ്. പരമാത്മചിന്തനമാകുന്ന ചരട് ഉള്ളിൽ സ്ഥിരമായി നിൽക്കുന്നതാണ് സുഷുപ്തി. ശരീരം ജീവനുള്ളതായിരിക്കെ മനസ്സുറങ്ങിക്കിടക്കുന്നു. ഈ അവസ്ഥയിൽ പരമാത്മാവ് ഒരു അടയാളം നൽകും. യോഗത്തിൻ്റെ അവസ്ഥയ്ക്കനുരൂപമായി അപ്പോൾ ഒരു ദൃശ്യം ആവിർഭവിക്കുന്നു. ഡോക്ടർ ബോധം കെടുത്തി ചികിത്സ നടത്തി ഉണർത്തുന്നതുപോലെയാണ് പരമാത്മാവ് ഉറക്കത്തിൽ നിർദ്ദേശം നൽകിയിട്ട് ഉണർവുണ്ടാക്കുന്നതെന്ന് പൂജ്യ പരമാനന്ദ ഗുരു പറയാറുണ്ട്. നാലാമത്തേതും ഒടുവിലത്തേതുമായ അനുഭവം ഈശ്വരനുമായുള്ള സമത്വത്തിൻ്റെ തലത്തിലാണുണ്ടാകുന്നത്. അപ്പോൾ സാധകൻ പൂർണ്ണബോധത്തിലെത്തിയിരിക്കും. ഇങ്ങനെ പരമാത്മാവുമായി ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴുമെല്ലാം ദിവ്യാനുഭൂതി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ അവസരത്തിൽ യോഗി ത്രികാലജ്ഞനായിത്തീരുന്നു. മൂന്ന് കാലങ്ങൾക്കും അപ്പുറത്തുള്ള അവ്യക്തസ്ഥിതിയിലെത്തിയ മഹാപുരുഷന്മാരുടെ ആത്മാവിനാൽ ഉത്തേജിതനായി അജ്ഞാനാന്ധകാരത്തെ ജ്ഞാനദീപം കൊണ്ട് നഷ്ടമാക്കുമ്പോഴാണ് സാധകന് ഈ ദിവ്യാനുഭൂതികൾ ഉണ്ടാകുന്നത്. അർജുന ഉവാച: പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാന് പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവമജം വിഭും ആഹുസ്ത്വാമൃഷയ സർവേ ദേവർഷിർനാരദസ്തഥാ അസിതോ ദേവലോ വ്യാസഃ സ്വയം ചൈവ ബ്രവീഷിമേ. ഭഗവാനെ, അങ്ങ് പരമധാമവും പരമപരിശുദ്ധവുമായ പരബ്രഹ്മമല്ലേ? അങ്ങയെ എല്ലാ ഋഷിമാരും സനാതനനായ ദിവ്യപുരുഷനും ആദിദേവനും ജന്മരഹിതനും സർവവ്യാപിയുമെന്ന് വർണ്ണിക്കുന്നു. ഇവയെല്ലാം
പരബ്രഹ്മത്തിന്റെ പര്യായ പദങ്ങൾ തന്നെ. ഇങ്ങനെ വർണ്ണിച്ചത് ഭൂതകാലീയരായ ഋഷികളാണ്. ദേവർഷിയായ നാരദൻ, അസിതൻ, ദേവലൻ, വ്യാസൻ തുടങ്ങിയ ആധുനികരായ ഋഷികളും പിന്നെ അങ്ങും അങ്ങനെ തന്നെ വിവരിക്കുകയും ചെയ്യുന്നു. സൽപുരുഷ സംഘം നേരത്തെ തന്നെ അർജുനന് കിട്ടിയിരുന്നു എന്ന് ഇതിൽ നിന്നും വ്യക്തമാകുന്നു. അതുകൊണ്ട് സർവമേതദ്രിതം മന്യേ യന്മാം വദസി കേശവ നഹി തേ ഭഗവൻ വ്യക്തിം വിദുർദേവാന ദാനവാഃ. ഹേ കേശവ, അങ്ങ് പറയുന്നതെല്ലാം സത്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങയുടെ വ്യക്തിത്വത്തെ പറ്റി ദേവന്മാരും അസുരന്മാരും അറിയുന്നില്ല. സ്വയമേവാത്മനാത്മാനം വേദ്ധത്വം പുരുഷോത്തമ ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗത്പതേ. സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കുന്ന ഭൂതനാഥ, ഹേ ദേവദേവ, ഹേ ലോകനാഥ, ഹേ പുരുഷോത്തമ, അങ്ങ് മാത്രമേ അങ്ങയെ അറിയുന്നുള്ളൂ. അഥവാ ആരുടെ ആത്മാവിൽ അങ്ങ് സ്ഥിതി ചെയ്യുന്നുവോ അവരും അങ്ങയെ മനസ്സിലാക്കുന്നു. അപ്പോൾ അവർ അങ്ങയെ അറിയുന്നത് അങ്ങയിൽ കൂടി തന്നെയാണ്. അതിനാൽ വക്തുമർഹസ്യ ശേഷേന ദിവ്യായാത്മവിഭൂതയ യാഭിർവിഭൂതിഭിർലോകാന് ഇമാം സ്വം വ്യാപ്യതിഷ്ഠസി. അങ്ങയുടെ ദിവ്യവിഭൂതികളെപ്പറ്റി സമ്പൂർണമായി വിവരിക്കാൻ അങ്ങയ്ക്കല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ഈ വിഭൂതികളിലൂടെയാണല്ലോ അങ്ങ് എവിടെയും നിറഞ്ഞു നിൽക്കുന്നത്. കഥം വിദ്യാമഹം യോഗിൻ സ്വാം സദാ പരിചിന്തയൻ കേഷു കേഷു ച ഭാവേഷു ചിന്ത്യോസി ഭഗവൻ മയാ. ഹേ യോഗിശ്രേഷ്ഠ, നിരന്തര ചിന്തനത്തിലൂടെ ഭഗവാനെ അറിയുന്നത് എങ്ങനെയാണ്? അതുപോലെ ഏതേത് ഭാവങ്ങളിലാണ് അങ്ങയെ ചിന്തിക്കേണ്ടത്? വിസ്തരേണാത്മനോ യോഗം വിഭൂതിൻ ച ജനാർദന ഭൂയ കഥയ തൃപ്തേഹി ശൃൺവതോ നാസ്തി മേ മൃതം. ഹേ ജനാർദന, സ്വന്തം യോഗശക്തിയെയും യോഗജന്യങ്ങളായ വിഭൂതികളെയും പറ്റി വീണ്ടും വിസ്തരിച്ച് പറഞ്ഞു തരിക. ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ ചുരുക്കമായി പറഞ്ഞിട്ടുണ്ട്. അമൃത തത്വത്തെ കാട്ടിത്തരുന്ന അങ്ങയുടെ വാക്കുകൾ കേൾക്കുന്തോറും കൂടുതൽ കേൾക്കാനുള്ള ആഗ്രഹമുണ്ടാവുകയാണ്. എത്ര കേട്ടാലും തൃപ്തി വരാത്തതിനാൽ ഇനിയും ഇനിയും പറഞ്ഞു തരിക. രാമകഥ കേട്ടാലും മതിയാവില്ലെന്നും അതിന്റെ രസം എന്നും ആസ്വാദ്യമാണെന്നും തുളസീദാസനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുളസീരാമായണം 7:52-1. ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുന്നതുവരെ സാധകന് ആ അമൃത തത്വത്തെപ്പറ്റി അറിയാനുള്ള ആഗ്രഹം ഉള്ളിൽ എന്നുമുണ്ടായിരിക്കും. സാധകൻ ലക്ഷ്യത്തിലെത്തുന്നതിനു മുമ്പ് ഇങ്ങനെ ചിന്തിച്ചെന്ന് വരാം. വളരെയേറെ അറിവ് സമ്പാദിച്ചു, എന്നാൽ ഒന്നും അറിഞ്ഞില്ലെന്നൊരു തോന്നൽ മാത്രമാണ് ഉള്ളിലുള്ളത്. സാധകന്റെ മാർഗം അടഞ്ഞതിന്റെ ലക്ഷണമാണിത്. അതിനാൽ ലക്ഷ്യത്തിലെത്തുന്നതുവരെ സദ്ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം.
അർജുനന്റെ ജിജ്ഞാസയെ ഭഗവാൻ ശമിപ്പിക്കാൻ ഒരുങ്ങുന്നു. ശ്രീ ഭഗവാൻ ഉവാച്ച: ഹന്തതേ കഥയിഷ്യാമി ദിവ്യാത്മവിഭൂതയഃ പ്രാധാന്യതഃ കുരു ശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യ മേ. കുരുവംശശ്രേഷ്ഠനായ അർജുന, ഇപ്പോൾ ഞാൻ എന്റെ ദിവ്യ വിഭൂതികളിൽ പ്രധാനപ്പെട്ട ചിലതിനെപ്പറ്റി പറയാം. എന്റെ വിഭൂതികൾക്ക് അവസാനമില്ലാത്തതിനാൽ മുഴുവൻ വിവരിക്കാൻ സാധ്യമല്ല. അഹമാത്മാ ഗുണാകേശ സർവഭൂതാശയ സ്ഥിത അഹമാദിശ്ച മധ്യം ച ഭൂതാനാമന്ത ഏവച. അർജുന, ഞാൻ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവാണ്. ഞാൻ എല്ലാ ചരാചരങ്ങളുടെയും ആദിയും മധ്യവും അനന്തവുമാണ്. അവരുടെ ജനന മരണങ്ങളും ജീവിതവും ഞാൻ തന്നെ. ആദിത്യാനാമഹം വിഷ്ണു ജ്യോതിഷാം രവിരംശുമാൻ മരീചിർമരുതാമസ്മി നക്ഷത്രാണാമഹം ശശി. ഞാൻ അതിഥിയുടെ 12 പുത്രന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ വിഷ്ണുവും പ്രകാശിക്കുന്ന വസ്തുക്കളിൽ സൂര്യനും വായുവിന്റെ വിഭാഗങ്ങളിൽ മരീചി എന്ന വായുവും നക്ഷത്രങ്ങളിൽ ചന്ദ്രനുമാകുന്നു. വേദാനാം സാമവേദോസ്മി ദേവാനാമസ്മി വാസവഃ ഇന്ദ്രിയാണാം മനശ്ചാസ്മി ഭൂതാനാമസ്മി ചേതനാ. വേദങ്ങളിൽ പൂർണ്ണ സമത്വം ഉപദേശിച്ചു തരുന്ന സാമവേദമാണ് ഞാൻ. ദേവന്മാരിൽ ഇന്ദ്രനും ഇന്ദ്രിയങ്ങളിൽ മനസ്സും ഞാൻ തന്നെ. അതുപോലെ പ്രാണികളുടെ ചൈതന്യം അഥവാ ജീവനും ഞാനാകുന്നു. രുദ്രാണാം ശങ്കരശ്ചാസ്മി വിത്തേശോ യക്ഷരക്ഷസാം വസൂനാം പാവകശ്ചാസ്മി മേരുഃ ശിഖരിണാമഹം. ഏകാദശ രുദ്രന്മാരിൽ ശങ്കരനാണ് ഞാൻ. ശങ്കരൻ, ശങ്കകളെ ഹരിക്കുന്നവൻ, അതായത് സംശയം ലവലേശം ഇല്ലാത്ത അവസ്ഥയുള്ളവൻ എന്നർത്ഥം. യക്ഷരക്ഷസുകളിൽ ഞാൻ ധനാധിപതിയായ കുബേരനാണ്. 8 വസുക്കളിൽ ഞാൻ അഗ്നിയാണ്. പർവ്വതങ്ങളിൽ സുമേരു പർവ്വതവും ഞാൻ തന്നെ. സുമേരു എന്നാൽ സുഖത്തിൻ്റെ അഥവാ ശുഭകർമ്മങ്ങളുടെ മേളന രംഗമെന്നർത്ഥം. അതൊരു സാധാരണ പർവ്വതമല്ല, ഏറ്റവും വലിയ കൊടുമുടിയാണ്. വാസ്തവത്തിൽ ഇവയെല്ലാം യോഗ സാധനകളുടെ പ്രതീകങ്ങളാണ്, യൗഗിക പദങ്ങളാണിവ. വിദ്ധി പാർത്ഥ ബൃഹസ്പതിം സേനാനീനാമഹം സ്കന്ദഃ സരസാമസ്മി സാഗരഃ. പുരത്തിന്റെ രക്ഷകന്മാരായ പുരോഹിതന്മാരിൽ പ്രധാനിയായ ബൃഹസ്പതിയാണ് ഞാനെന്നറിയുക. സേനാപതികളിൽ അഗ്രഗണ്യനായ സുബ്രഹ്മണ്യനും ഞാൻ തന്നെ. സുബ്രഹ്മണ്യന് കാർത്തികേയനെന്ന പര്യായമുണ്ട്. കാർത്തികേയനെന്നാൽ കർമ്മത്യാഗമെന്നർത്ഥം. അതിലൂടെ
ലോകത്തിന്റെ സംഹാരവും പ്രളയവും അഭീഷ്ടപ്രാപ്തിയും ഉണ്ടാകുന്നു. ജലാശയങ്ങളിൽ ഞാൻ സമുദ്രമാണെന്നും അറിയുക. മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയഃ. മഹർഷിമാരിൽ ഞാൻ ഭൃഗുവാകുന്നു. വാക്കുകളിൽ ഓം എന്ന ഏകാക്ഷരവും ഓങ്കാരം ബ്രഹ്മവാചകവുമാണല്ലോ. യജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞമാണ്. പരമാത്മ സാക്ഷാത്കാരത്തിനുള്ള ആചരണവിധികളുടെ സമാഹരണമാണ് യജ്ഞം. സ്വരൂപസ്മരണവും നാമജപവുമാണ് അവയിൽ മുഖ്യം. വാക്കുകൾക്കപ്പുറത്തെത്തിയ ആൾക്ക് ഉച്ചത്തിൽ നാമം ജപിക്കേണ്ട ആവശ്യമില്ല. എന്തെന്നാൽ വൈഖരി, മധ്യമ എന്ന രണ്ട് ശ്രേണികൾക്കപ്പുറത്ത് സാധകൻ എത്തിച്ചേർന്നിരിക്കുന്നു. ആ ആൾക്ക് കണ്ഠം കൊണ്ടോ ചിന്തനം കൊണ്ടോ പോലും നാമജപം വേണ്ട. ജപം ശ്വാസോച്ഛ്വാസത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു സാധകന്. മനസ്സിന്റെ നാമസ്മരണം മാത്രമാണിവിടെ. ഇത് ക്രിയാത്മകമാണ്. ശ്വാസത്തിന്റെ ഗമനാഗമനം എന്ന ക്രിയയിൽ നാമജപം അലിഞ്ഞു ചേർന്നു എന്നർത്ഥം. സ്ഥാവര വസ്തുക്കളിൽ ഞാൻ ഹിമാലയമാണ്. ശീതളിമയും സമതയും നിശ്ചലതയുമുള്ള ഹിമാലയ ശിഖരത്തിൽ സ്വയം ബദ്ധനായി എന്ന് പുരാണങ്ങൾ ഘോഷിക്കുന്നു. എന്നാൽ അചലവും പ്രശാന്തവും സമവുമായ ബ്രഹ്മത്തിന് എവിടെ പ്രളയം? ആ ബ്രഹ്മമാണ് എന്റെ ശരിയായ സത്ത. അശ്വത്ഥ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദഃ ഗന്ധർവാണാം ചിത്രരഥഃ സിദ്ധാനാം കപിലോ മുനിഃ. വൃക്ഷങ്ങളിൽ അരയാലാണ് ഞാൻ. അശ്വത്വം എന്നാൽ ശ്വ, നാളെ. സ്ത്വ, സ്ഥിതി ചെയ്യുമെന്നതിന് യാതൊരുറപ്പുമില്ലാത്തത് എന്നർത്ഥം. അതായത് എന്നു വേണമെങ്കിലും കടപുഴകി വീഴാമെന്ന്. അശ്വത്വവൃക്ഷം, ഊർധ്വമൂലം, മുകളിൽ പരമാത്മാവാകുന്ന തായ്വേരുള്ളതും അധശാഖം, താഴെ പ്രകൃതിയാകുന്ന ശാഖകളുള്ളതുമാണെന്ന് ഗീതയിൽ ഉപരി പ്രതിപാദിക്കുന്നുമുണ്ട്. സാധാരണ ജനങ്ങൾ പൂജിക്കുന്ന സാധാരണ അരയാൽ മരമല്ല ഇതെന്നർത്ഥം. ഞാൻ ദേവർഷിമാരിൽ നാരദനാകുന്നു. നാദമാകുന്ന രന്ധ്രത്തോട് അഥവാ പ്രവേശനദ്വാരത്തോടു കൂടിയവനാണ് നാരദൻ. ദൈവീക സമ്പത്ത് സ്വരത്തിൽ നിന്നും ഉയരുന്ന ധ്വനി പോലെ സൂക്ഷ്മമാക്കിയ ആൾ എന്നിവിടെ അർത്ഥം. ഗന്ധർവന്മാരിൽ ചിത്രരഥനാണ് ഞാൻ. ഗായനം, ചിന്തനം എന്നിവയിലൂടെ പരമാത്മസ്വരൂപത്തെ ഉള്ളിൽ ചിത്രീതമാക്കിയ ആൾ എന്നർത്ഥം. സിദ്ധന്മാരിൽ കപിലമുനിയാണ് ഞാൻ. ഈശ്വരീയ സഞ്ചാരമുള്ള കായത്തോടുകൂടിയ ആളാണ് കപിലൻ. ശ്രവസമശ്വാനാം വിദ്ധി മാമൃതോദ്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം. കുതിരകളിൽ അമൃതത്തിൽ നിന്നുണ്ടായ ഉച്ചൈ ശ്രവസ് എന്ന കുതിരയാണ് ഞാൻ. ലോകത്തിലുള്ള എല്ലാ വസ്തുവും നശിക്കും. ആത്മാവ് മാത്രമാണ് അജരവും അമരവും അമൃതവും സ്വരൂപവും.
നാശമില്ലാത്ത ഈ അമൃതസ്വരൂപത്തിൻ്റെ പ്രവർത്തനമുള്ള കുതിരയാണ് ഞാൻ. കുതിര എന്ന് വച്ചാൽ കുതിച്ചു പായുന്നത് എന്നർത്ഥം. രയം, വേഗം, വേഗത്തിലുള്ള പോക്കിൻ്റെ പ്രതീകമാണ് കുതിര. അമൃതതത്വത്തെ ഗ്രഹിക്കാൻ മുന്നോട്ട് കുതിച്ചു ചാടുന്ന മനസ്സാണ് കുതിരയായി ചിത്രീകരിക്കപ്പെടുന്നത്. ആനകളിൽ ഐരാവതമാണ് ഞാൻ. മനുഷ്യരുടെ രാജാവാണ് ഞാനെന്നറിയുക. മഹാപുരുഷൻ തന്നെ രാജാവ്. ഒന്നിൻ്റെയും കുറവില്ലാത്തവനാണ് രാജാവ്. ആത്മീയ ധനത്താൽ സമ്പന്നനായവൻ എന്ന് വ്യംഗ്യം. ആയുധാനാമഹം വജ്രം ധേനൂനാമസ്മി കാമധു പ്രജനശ്ചാസ്മി കന്ദർപഃ സർപ്പാണാമസ്മി വാസുകിഃ. ആയുധങ്ങളിൽ വജ്രായുധമാണ് ഞാൻ, പശുക്കളിൽ കാമധേനുവും, പാലിന് പകരം മനസ്സിനിഷ്ടപ്പെട്ട എല്ലാം കനിഞ്ഞു തരുന്ന ദേവലോകത്തെ പശുവാണ് കാമധേനു. ബ്രഹ്മർഷിയായ വസിഷ്ഠന് കാമധേനു ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ ഗോപദത്തിന് ഇന്ദ്രിയം എന്നാണർത്ഥം. പരമാത്മാവിന്റെ അനുഗ്രഹം ലഭിച്ചയാൾക്ക് ഇന്ദ്രിയങ്ങളെ അടക്കാനാവും. ഇന്ദ്രിയങ്ങളെ ഈശ്വരനനുരൂപമാക്കി സ്ഥിരമാക്കി വെച്ച ആൾക്ക് ആ ഇന്ദ്രിയങ്ങൾ തന്നെ കാമധേനുവിനെ പോലെ ഇഷ്ടഫലങ്ങൾ പ്രദാനം ചെയ്യും. ഈശ്വരാനുഗ്രഹത്തിന് പാത്രമായ ആൾക്ക് ലോകത്തിൽ ദുർലഭമായി ഒന്നും തന്നെയില്ല എന്ന് തുളസീരാമായണത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7:113-4. മാനവ സൃഷ്ടിക്ക് കാരണക്കാരായവരിൽ ഞാൻ കന്ദർപ്പനാണ്. കന്ദർപ്പൻ, പുതിയ സ്ഥിതികൾ പ്രകടമാക്കുന്നവൻ. ചരാചരങ്ങളിൽ സന്താനോൽപാദനം രാപകൽ ഉണ്ടാകുന്നുണ്ട്. എലി, ഉറുമ്പ് തുടങ്ങിയ ജീവികൾ പെറ്റുപെരുകുന്നു. എന്നാൽ ഇതല്ല ഇവിടെ വിവക്ഷ. ഒരു സ്ഥിതിയിൽ നിന്നും മറ്റൊരു സ്ഥിതി ഉണ്ടാവുക അഥവാ വൃത്തികളിൽ പരിവർത്തനമുണ്ടാവുക എന്നാണിവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ പരിവർത്തിത സ്വരൂപം ഉൾക്കൊള്ളുന്നു. സർപ്പങ്ങളിൽ ശ്രേഷ്ഠനായ വാസുകിയുടെ സ്ഥാനമാണെനിക്ക്. അനന്തശ്ചാസ്മിനാഗാനാം വരുണോ യാദസാമഹം പിതൃണാമര്യമാചാസ്മി യമഃ സയമതാമഹം. നാഗങ്ങളിൽ ഞാൻ ശേഷനാഗമാണ്. അങ്ങനെ ഒരു സർപ്പമൊന്നുമില്ല. ഗീതയ്ക്ക് സമശീർഷകമായ ശ്രീമദ് ഭാഗവതത്തിൽ ഈ വിഷയത്തെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. ഭൂമിയിൽ നിന്ന് 30,000 യോജന ദൂരത്തിൽ പരമാത്മാവിന്റെ വൈഷ്ണവശക്തി വ്യാപിച്ചു കിടക്കുന്നു. അതിനെയാണ് അനന്തസർപ്പം എന്ന് പ്രതീകാത്മകമായി പ്രസ്താവിച്ചിരിക്കുന്നത്. അതിൻ്റെ ശിരസിൽ കടുകുമണി പോലെ ഭൂമി സ്ഥിതി ചെയ്യുന്നു. പഴയകാലത്ത് ദൂരത്തിൻ്റെ ഒരു കണക്കായിരുന്നു യോജന. ആ ദൂരം എത്രയാണെന്ന് ഇന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല. എന്നാലും അതൊരു വലിയ ദൂരം തന്നെ. വാസ്തവത്തിൽ ആകർഷണശക്തിയെപ്പറ്റിയുള്ള പ്രസ്താവമാണത്. ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമെല്ലാം ആ ശക്തിക്ക് അതീതമാണ്. ശൂന്യതയിൽ ഗ്രഹങ്ങൾക്ക് ഭാരമുണ്ടെന്ന് തന്നെ തോന്നുകയില്ല. ആധുനിക വിജ്ഞാനശാസ്ത്രം ഇതിനെ ഈഥർ എന്ന് പറയുന്നു. എത്ര അനായാസമാണ് അവ ചലിക്കുന്നത്. ആകർഷണശക്തി സർപ്പത്തിന്റെ വലയം പോലെ എല്ലാ ഗ്രഹങ്ങളെയും ചുറ്റിക്കിടക്കുന്നു. അതുതന്നെയാണ് അനന്തൻ അഥവാ അനന്തത. അത് സർപ്പരൂപത്തിൽ ഭൂമിയെ വഹിക്കുന്നു എന്നാണ് സങ്കല്പം. ഈശ്വരീയ ശക്തിയാണ് ഞാൻ എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു. അതുപോലെ ജലാശയങ്ങളിൽ ജലാധിപതി വരുണനാണ് ഞാൻ. പിതൃക്കളിൽ
അറിയാമാവുമാണ് ഞാൻ. അഹിംസ, സത്യം, അസ്തേയം അഥവാ മോഷ്ടിക്കാതിരിക്കൽ, ബ്രഹ്മചര്യം, അപരിഗ്രഹം അഥവാ സംഭാവന സ്വീകരിക്കാതിരിക്കൽ എന്നിവയാണ് യമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിന് അര എന്ന് പറയുന്നു. അര്യമ, യമം ശീലിച്ച് വികാരങ്ങളെ അടക്കുന്നവൻ. വികാരങ്ങളെ ശമിപ്പിക്കുന്നതിലൂടെ പിതൃക്കൾ, പൂർവജന്മ സംസ്കാരങ്ങൾ, ശാന്തമടയുന്ന ശാസിതാക്കളിൽ യമരാജനാണ് ഞാൻ. ഉപരിക്തങ്ങളായ യമങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നുവെന്നർത്ഥം. പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം കാലഃ കലയതാമഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനതേയശ്ച പക്ഷിണാം. ഞാൻ ദൈത്യന്മാരിൽ പ്രഹ്ലാദനാകുന്നു. പ്രഹ്ലാദ ശബ്ദത്തിന് പരമമായ ആഹ്ലാദം അഥവാ പരനു വേണ്ടിയുള്ള ആഹ്ലാദം ഉള്ളയാൾ എന്നർത്ഥം. ആസുര സമ്പത്തിൽ അകപ്പെട്ടവർക്ക് ആദ്യം ഈശ്വരീയ ആകർഷണത്തിൽ വികലതയുണ്ടാകുന്നു. അപ്പോൾ പരമപ്രഭു വഴികാട്ടുന്നു. അങ്ങനെ വഴികാട്ടി പ്രേമോല്ലാസത്തിൽ കഴിയുന്നവനാണ് ഞാൻ. കണക്കെടുപ്പുകാരിൽ കാലമാണ് ഞാൻ. 1, 2, 3 എന്നിങ്ങനെയുള്ള എണ്ണലോ നിമിഷം, മണിക്കൂർ, ദിനം, പക്ഷം, മാസം എന്നിങ്ങനെയുള്ള കാലഗണനയോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിരന്തരമായ ഈശ്വര ചിന്തനത്തിന് അനുഗുണമായ കാലമാണ് ഞാൻ എന്നാണ് വിവക്ഷ. മൃഗങ്ങളുടെ കൂട്ടത്തിൽ സിംഹം അഥവാ മൃഗരാജനാണ് ഞാൻ. യോഗരൂപിയായ കാനനത്തിൽ കഴിയുന്നവനാണ് സാധകൻ. അവിടെ യോഗമൃഗേശ്വരനാണ് ശ്രീകൃഷ്ണൻ എന്നർത്ഥം. പക്ഷികളിൽ ഗരുഡനാണ് ഞാൻ. ജ്ഞാനത്തിന്റെ പ്രതീകമാണ് ഗരുഡൻ. ഈശ്വരീയമായ അനുഭൂതി ഉണ്ടാകുമ്പോൾ മനസ്സ് ആരാധ്യദേവന്റെ വാഹനമായിത്തീരുന്നു. ഈ മനസ്സ് തന്നെ സംശയഗ്രസ്തമാകുമ്പോൾ വിഷസർപ്പമായി കടിക്കുകയും നീചയോനികളിലേക്ക് എറിയുകയും ചെയ്യും. ഗരുഡൻ വിഷ്ണുവിന്റെ വാഹനമാണല്ലോ. ജ്ഞാനം എന്ന സത്ത ലോകത്തിൽ കണം കണം തോറും വ്യാപിച്ചിരിക്കുന്നു. അതിനെ തന്നിൽ വഹിക്കുന്ന മഹാവാഹനമാണ് മനസ്സ്. അഭീഷ്ടങ്ങളെ വഹിക്കുന്ന മനസ്സ് താനാണെന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു. ഉണർന്നിരിക്കുമ്പോൾ ഈശ്വരസ്മരണം, ഉറങ്ങുമ്പോൾ ഈശ്വരനിൽ ലയം എന്ന കവിവാക്യവും ഇവിടെ അനുസ്മരണീയമാണ്. പവനഃ പവതാമസ്മി രാമഃ ശസ്ത്രഭൃതാമഹം ജഷാണാം മകരശ്ചാസ്മി ശ്രോതസാമസ്മി ജാഹ്നവീ. പരിശുദ്ധമാക്കുന്ന വസ്തുക്കളിൽ വായുവാണ് ഞാൻ. ആയുധധാരികളിൽ രാമനാണ് ഞാൻ. രമന്തീ യോഗിനഃ യസ്മീൻ സ രാമഃ. യോഗികൾ ആരിലാണോ രമിക്കുന്നത് ആ ആളാണ് രാമൻ. യോഗികൾ രമിക്കുന്നത് അനുഭവത്തിലാണ്. ഈശ്വരൻ സദ്ഗുരുവിന്റെ രൂപത്തിൽ നൽകുന്ന നിർദ്ദേശങ്ങളിലാണ് യോഗികൾ രമിക്കുന്നത്. ആ ഉണർവിന്റെ പേരാണ് രാമൻ എന്നത്. മത്സ്യങ്ങളിൽ മുതലയാണ് ഞാൻ. അതുപോലെ നദികളിൽ ഗംഗാനദിയുമാണ്. സർഗാണാമാതിരന്തശ്ച മധ്യം ചൈവാഹമർജുന അധ്യാത്മവിദ്യാവിദ്യാനാം വാദഃ പ്രവദതാമഹം. അർജുന, സൃഷ്ടിയുടെ ആദിയും മധ്യവും അന്തവും ഞാൻ തന്നെ.
വിദ്യകളിൽ ഞാൻ ആത്മവിദ്യയാകുന്നു. ആത്മാവിൻ്റെ ആധിപത്യം സ്ഥാപിക്കുന്ന വിദ്യയാണ് ആത്മവിദ്യ. ഈ ലോകത്തിൽ ഭൂരിപക്ഷം ആളുകളും മായയുടെ ആധിപത്യത്തിന് വഴങ്ങി കഴിയുകയാണ്. രാഗദ്വേഷങ്ങൾ, കാലം, കർമ്മം, സ്വഭാവം, ത്രിഗുണങ്ങൾ എന്നിവയുടെ പ്രേരണയ്ക്ക് വിധേയരാണവർ. ഇവയുടെ ആധിപത്യത്തിൽ നിന്ന് ഭക്തന്മാരെ മോചിപ്പിച്ച് ആത്മാവിൻ്റെ ആധിപത്യത്തിലാക്കാൻ സഹായിക്കുന്ന വിദ്യയാണ് അധ്യാത്മവിദ്യ. വാദപ്രതിവാദം നടത്തുന്നവരിൽ ഞാൻ ബ്രഹ്മത്തെ സ്ഥാപിക്കുന്ന വാദമാണ്. അക്ഷരാണാമകാരോസ്മി ദ്വന്ദ്വ സാമാസികസ്യ ച അഹമേവാക്ഷയ കാലോ ധാതാഹം വിശ്വതോ മുഖ. അക്ഷരങ്ങളിൽ ഞാൻ അകാരമാണ്, അതായത് ഓങ്കാരത്തിന്റെ ആദ്യാക്ഷരം. സമാസങ്ങളിൽ ഞാൻ ദ്വന്ദ്വസമാസമാണ്, അതായത് അക്ഷയമായ കാലം. കാലം എപ്പോഴും പരിവർത്തനശീലമാകുന്നു. അക്ഷയവും അജരവും അമരവുമായ പരമാത്മാവിൽ പ്രവേശനം നൽകുന്ന സമയവുമാണ് ഞാൻ. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്ന വിരാട പുരുഷനും ഞാൻ തന്നെ. മൃത്യുഃ സർവഹരശ്ചാഹം ഉദ്ഭവശ്ച ഭവിഷ്യതാം കീർത്തി ശ്രീർവാക്ച നാരീണാം സ്മൃതിർമേധാധിതി ക്ഷമാ. ഞാൻ എല്ലാം ഒടുക്കുന്ന മൃത്യുവും ഉദ്ഭവിക്കാൻ പോകുന്ന വസ്തുക്കളുടെ ഉൽപ്പത്തിക്ക് കാരണവുമാകുന്നു. സ്ത്രീകളിൽ കാണുന്ന കീർത്തിയും ശക്തിയും വാക്സാമർത്ഥ്യവും സ്മൃതിയും ബുദ്ധിയും ധൈര്യവും ക്ഷമയുമെല്ലാം ഞാൻ തന്നെ. ശ്രീകൃഷ്ണന്റെ അഭിപ്രായത്തിൽ ദ്വാവിമോ പുരുഷോ ലോകേ ക്ഷരക്ഷാക്ഷര ഏവച. ക്ഷരവും അക്ഷരവും എന്നിങ്ങനെ രണ്ട് തരത്തിലാണ് പുരുഷൻ. ഉൽപ്പത്തിയും നാശവുമുള്ള പക്ഷഭൂതാത്മകമായ ഈ ശരീരമാണ് ക്ഷരപുരുഷൻ. വളരെക്കാലം ഏകാഗ്രമായി മനനം ചെയ്യുന്നവർക്ക് കാണാറാവുന്ന കുടസ്ഥനായ പരമാത്മാവാണ് അക്ഷരപുരുഷൻ. പുരുഷൻ എന്ന പദം സ്ത്രീയെയും കൂടി ഉദ്ദേശിച്ചുള്ളതാണ്. മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ് അതിൻ്റെ പ്രയോഗം. ഇവിടെ കീർത്തി മുതൽ ക്ഷമ വരെയുള്ള ഗുണങ്ങൾ അത് പുരുഷന്മാർക്കില്ല എന്ന് കരുതേണ്ടതില്ല. എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുള്ള ഒരു ഭാവമാണ് സ്ത്രീത്വം. സ്ത്രീ പുരുഷ വ്യത്യാസം ആ ഭാവത്തിനില്ല. ബൃഹത് സാമ തഥാ സാമ്ന ഗായത്രീ ഛന്ദസാമഹം മാസാനാം മാർഗശീർഷോഹം ഋതൂനാം കുസുമാകരഃ. ഗാനം ചെയ്യാൻ യോഗ്യമായ വേദസൂക്തങ്ങളിൽ ഞാൻ ബൃഹത്സമാം അഥവാ സാമവേദം ആണ്. ബൃഹത്വവും സമത്വവുമുള്ള ഗാനം എന്നർത്ഥം. ഛന്ദസ്സുകളിൽ ഗായത്രി ഛന്ദസ്സാണ് ഞാൻ. മോക്ഷം കിട്ടാൻ ഉദ്ദേശിച്ച് ജപിക്കുന്ന ഒരു മന്ത്രമല്ല ഇത്, ഒരു സമർപ്പണാത്മകമായ പ്രാർത്ഥനയത്രേ ഇത്. മൂന്ന് പ്രാവശ്യം തപസ് മുടങ്ങിയപ്പോൾ വിശ്വാമിത്രൻ സ്വജീവിതം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ചൊല്ലി: ഓം ഭൂർഭുവസ്വഹ തത്സവിദുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോനഃ പ്രചോദയാത്. അർത്ഥം: ഭൂലോകം, ഭുവർലോകം, സ്വർലോകം എന്നീ ലോകങ്ങളിൽ
തത്വരൂപിയായി വ്യാപിച്ചിരിക്കുന്ന ദേവ, അങ്ങ് സർവശ്രേഷ്ഠനാകുന്നു. ഞങ്ങൾക്ക് ലക്ഷ്യം നേടാൻ സഹായകമായ ബുദ്ധിശക്തിയും പ്രചോദനവും അങ്ങ് നൽകേണമേ. സാധകന് താൻ അനുഷ്ഠിക്കുന്ന സാധനകളിലെ ശരിയും തെറ്റും തന്നെത്താൻ അറിയാൻ സാധിക്കുന്നില്ല. അപ്പോൾ എല്ലാം സർവശക്തന് സമർപ്പിച്ചുകൊണ്ടുള്ള ഇത്തരം പ്രാർത്ഥന ആവശ്യമായി വരും. അത് മംഗളദായകമായി തീരും. എന്തെന്നാൽ പ്രാർത്ഥിക്കുന്നയാൾ അതോടെ എന്റെ ആശ്രിതനായി കഴിഞ്ഞിരിക്കുന്നു. ആ പ്രാർത്ഥന ഞാൻ തന്നെ. മാസങ്ങളുടെ ശീർഷകത്തിൽ കുളിർമ സ്ഥിതി ചെയ്യുന്ന മാർഗഴി മാസമാണ് ഞാൻ. എപ്പോഴും ഹൃദയോല്ലാസമുണ്ടാക്കുന്ന വസന്തകാലവും ഞാൻ തന്നെ. ഹൃദയത്തിന് ഹർഷോല്ലാസം നൽകുന്ന അവസ്ഥയാണ് യോഗേശ്വരൻ എന്നർത്ഥം. ദ്യൂതം ഛലയതാമസ്മി തേജസ് തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവതാമഹം. ഓജസ്വികളായ പുരുഷന്മാരുടെ തേജസ്സാണ് ഞാൻ. ചൂതുകളിയിൽ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നവരുടെ തന്ത്രമാണ് ഞാൻ. ആ കളിയിൽ കയ്യൂക്കും കള്ളത്തരവും കാട്ടുന്നവരെ ജയിപ്പിക്കാൻ ഭഗവാൻ കൂട്ടുനിൽക്കുമെന്നല്ല ഇതിനർത്ഥം. ഇത് പ്രകൃതിയുടെ ചൂതുകളിയാണ്. പ്രകൃതിയുടെ ദ്വന്ദ്വശക്തികളിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രകടനങ്ങൾ ഒഴിവാക്കി ഗുപ്തമായ രീതിയിൽ ഏകാന്ത ഭജനം നടത്തണമെന്നാണ് വിവക്ഷ. സ്വയം രക്ഷയ്ക്ക് ഈ ഒളിച്ചുകളി നടത്തുന്നതിന് തടസ്സമില്ല. ഭാഗവതത്തിൽ ജഡഭരതന്റെ കഥ ഇതിനുദാഹരണമാണ്. അദ്ദേഹം വിജ്ഞനാണെങ്കിലും ഉന്മത്തനെപ്പോലെ എല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും ഭദ്രനെപ്പോലെ എല്ലാം കാണുന്നുണ്ടെങ്കിലും അന്ധനെപ്പോലെയും ഈശ്വരഭജനത്തിൽ മുഴുകിക്കഴിഞ്ഞുകൂടി മുക്തി നേടി. ഗൂഢമായി നടത്തുന്ന ഭജനം പ്രകൃതി പുരുഷന്മാരുടെ പകിടകളിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ പര്യാപ്തമാണ്. വിജയികളുടെ ജയവും പരിശ്രമശീലന്മാരുടെ ദൃഢനിശ്ചയവും, അതായത് ക്രിയാത്മക ബുദ്ധിയും, രണ്ടാം അധ്യായം 41 പദ്യത്തിൽ വ്യവസായാത്മികമായ ബുദ്ധിയെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. സാത്വിക പുരുഷന്മാരുടെ തേജസ്സും ഓജസ്സുമെല്ലാം ഞാൻ തന്നെയാകുന്നു. ീനാം വാസുദേവോസ്മി പാണ്ഡവാനാം ധനഞ്ജയഃ മുനീനാമപ്യഹം വ്യാസഃ കവീനാമുഷനാ കവിഃ. വൃഷ്ണിവംശക്കാരിൽ വസുദേവനാണ് ഞാൻ. വസുദേവപുത്രനെന്നും എല്ലായിടത്തും വസിക്കുന്നവൻ എന്നും അർത്ഥം. പാണ്ഡവന്മാരിൽ ധനഞ്ജയനാണ് ഞാൻ. അർജുനൻ എന്ന് മാത്രമല്ല ഇവിടെ അർത്ഥം. പുണ്യം തന്നെ പാണ്ഡു. ആത്മീയ സമ്പത്താണ് സ്ഥിരമായ ധനം. പുണ്യത്താൽ പ്രേരിതനായി ആത്മീയ സമ്പത്തു നേടി വിജയം വരിച്ച ധനഞ്ജയനാണ് ഞാൻ എന്നർത്ഥം. മുനികളിൽ വ്യാസനാണ് ഞാൻ. പരമത്വം വ്യക്തമാക്കാൻ കഴിയുന്നവനാണ് മുനി. കവികളിൽ ഉശന, അതായത് തന്നിൽ മറ്റുള്ളവർക്ക് മോചനം നൽകുന്നയാൾ എന്ന കാവ്യകാരനാണ് ഞാൻ. ദണ്ഡോദമയ താമസ്മി നീതിരസ്മി ജിഗീഷതാം മൗനം ചൈവാസ്മി ഗുഹ്യാനാം ജ്ഞാനം ജ്ഞാനവതാമഹം. കീഴടക്കാൻ തുനിയുന്നവരുടെ ശക്തിയാണ് ഞാൻ. ജയിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ നീതിയാണ് ഞാൻ. ഒളിക്കയും മറയ്ക്കയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ മൗനമാണ് ഞാൻ. ജ്ഞാനികളുടെ ഈശ്വര സാക്ഷാത്കാര ജന്യമായ പൂർണ്ണ ജ്ഞാനവും ഞാൻ തന്നെ.
യച്ചാപി സർവഭൂതാനാം ബീജം തദഹമർജുന ന തദസ്തി വിനായത്സ്യാം മയാ ഭൂതം ചരാചരം. അർജുന, എല്ലാ ജീവജാലങ്ങളുടെയും ഉൽപ്പത്തി ഹേതുവായ ബീജം ഞാനാകുന്നു. എന്തെന്നാൽ ചരവും അചരവുമായ വസ്തുക്കളിൽ എന്നോടു കൂടാത്ത ഒന്നും തന്നെയില്ല. ഞാൻ സർവത്ര വ്യാപിച്ചിരിക്കുന്നു, എല്ലാം എന്നോടൊപ്പം സ്ഥിതി ചെയ്യുന്നു. നാന്തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരന്തപ ഏഷ തുദ്ദേശതഃ പ്രോക്തോ വിഭൂതേർവിസ്തരോ മയാ. പരന്തനായ അർജുന, എന്റെ ദിവ്യവിദ്യകൾക്ക് അവസാനമില്ല. എന്റെ വിപുലമായ ശക്തികളെ ഞാൻ ചുരുക്കി പറഞ്ഞെന്നേയുള്ളൂ. ഈ അധ്യായത്തിൽ കുറെ ദിവ്യശക്തികൾക്ക് ലഘുവായ വിശദീകരണം നൽകിയതിനു ശേഷം അടുത്ത അധ്യായത്തിൽ ഭഗവാന്റെ വിശ്വരൂപം നേരിട്ട് കാണാൻ അർജുനനെ തയ്യാറാക്കുകയായിരുന്നു ഭഗവാൻ ചെയ്തത്. പൂർണമായ അറിവ് നേടുന്നതിന് മുൻപ് നടത്തിയ ഒരു മുഖപുരയായി ഇതിനെ കണക്കാക്കിയാൽ മതി. യദ്യദ്വിഭൂതിമത്സത്വം ശ്രീമദൂർജിതമേവ വാ തത്തദേവാവഗച്ഛത്വം മമ തേജോംശ സംഭവം. ഐശ്വര്യവും സൗന്ദര്യവും ശക്തിയും നിറഞ്ഞ ഏത് വസ്തുവും എന്റെ തേജസ്സിന്റെ ചെറിയൊരംശത്തിൽ നിന്നുണ്ടായതാണെന്ന് നീ അറിയുക. അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടഭ്യാഹമിദം കൃത്സ്നം ഏകാംശേന സ്ഥിതോ ജഗത്. അല്ലെങ്കിൽ അർജുന, ഇത് കൂടുതലായി പറഞ്ഞ് കേട്ടറിഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനം? ഞാൻ എന്റെ അംശം കൊണ്ട് സർവജഗത്തിനെയും നിറച്ച് സ്ഥിതി ചെയ്യുകയാണ്. ഇവയെയെല്ലാം നീ പൂജിക്കട്ടെ എന്ന ഉദ്ദേശത്തിലല്ല ഞാൻ ഇത് പറയുന്നത്. ഈ എല്ലാറ്റിൽ നിന്നും ശ്രദ്ധ തിരിച്ച് നിന്നെ പരമാത്മാവിൽ ലയിപ്പിക്കാൻ വേണ്ടി ഇവയുടെ സ്വഭാവം വിവരിച്ചതാണ്. അതുകൊണ്ട് കടമ നിറവേറ്റിയതായി കരുതാം. നിഷ്കർഷം: ഈ അധ്യായത്തിൽ അർജുനന് വീണ്ടും ഉപദേശം നൽകാൻ തുടങ്ങിയ ശ്രീകൃഷ്ണൻ സാധനാപൂർത്തി വരെ സദ്ഗുരുവിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞു. എന്റെ ഉൽപ്പത്തിയെപ്പറ്റി ദേവതകൾക്കോ മാമുനിമാർക്കോ അറിവില്ല. എന്തെന്നാൽ ഞാൻ അവരുടെയും ആദി കാരണമാണ്. എന്റെ അവ്യക്താവസ്ഥയ്ക്ക് ശേഷമുള്ള സാർവഭൗമാവസ്ഥയെപ്പറ്റി മാത്രമേ അവർക്കറിയാവൂ. ബുദ്ധി, ജ്ഞാനം തുടങ്ങിയ ദൈവീക സമ്പത്തുകൾ എന്റെ സംഭാവനയാണ്. സപ്തർഷികൾ, അതായത് യോഗവിദ്യയുടെ ഏഴ് ഘടകങ്ങളും അതിനു മുമ്പുള്ള അന്ധക്കരണ ചതുഷ്ടയം തുടങ്ങിയവ എന്നിൽ നിന്നുണ്ടായവയാണ്. അനന്യഭാവത്തോടെ എന്നെ ഭജിക്കുന്നവർക്ക് യോഗത്തിൽ കടന്ന് വിദഗ്ധനാകാനുള്ള ബുദ്ധി ഞാൻ നൽകുന്നു. അവരുടെ ഉള്ളിലെ അജ്ഞാനാന്ധകാരം മാറ്റാൻ ഞാൻ അറിവിന്റെ വിളക്ക് കൊളുത്തുകയും ചെയ്യുന്നു. അതായത് സദ്ഗുരുവും സർവേശ്വരനും ഭേദമില്ല. ഇവിടെ ശ്രീകൃഷ്ണൻ അർജുനന്റെ മുൻപിൽ സദ്ഗുരുവായി നിലകൊള്ളുന്നു. മേൽപ്പറഞ്ഞ ആ ഗുണങ്ങളുള്ളവർ എന്നിൽ പ്രവേശിക്കാൻ യോഗ്യരാകുന്നു. ഭഗവാൻ തന്റെ 81 വിഭൂതികളെപ്പറ്റി മാത്രം വിവരിച്ചു. ചിലത് അന്തരംഗ വിഭൂതികൾ, മറ്റു ചിലത് ഋദ്ധികളോടും അഥവാ ഐശ്വര്യം
സിദ്ധികളോടുമൊപ്പം നേടേണ്ട വിഭൂതികൾ വാസ്തവത്തിൽ തന്റെ വിഭൂതികൾ അപാരമാണെന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറഞ്ഞു. ഓം തത്സദിതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ വിഭുതിവർണ്ണനം നാമ ദശമോധ്യായഃ ഓം ബ്രഹ്മം സത്യം. ഇങ്ങനെ ഉപനിഷത്സാര സർവസ്വവും ബ്രഹ്മവിദ്യാമയവും യോഗശാസ്ത്ര വിഷയകവും ശ്രീകൃഷ്ണാർജുന സംവാദരൂപവുമായ ഭഗവത്ഗീതയിൽ വിഭൂതിവർണ്ണനം എന്ന 10-ാം അധ്യായം തീർന്നു. ഇതി ശ്രീമത് പരമഹംസ പരമാനന്ദസ്യ ശിഷ്യ സ്വാമി അടഗടാനന്ദകൃതേ ശ്രീമദ് ഭഗവത്ഗീതായാഹ യഥാർത്ഥ ഗീതാഭാഷ്യേ വിഭുതിവർണ്ണനം നാമ ദശമോധ്യായ. ശ്രീമദ് പരമഹംസ പരമാനന്ദജി മഹാരാജിന്റെ ശിഷ്യനായ സ്വാമി അടഗടാനന്ദജി രചിച്ച യഥാർത്ഥ ഗീത എന്ന ശ്രീമദ് ഭഗവത്ഗീതാ ഭാഷ്യത്തിൽ വിഭൂതിവർണ്ണനം എന്ന 10-ാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഹരിയോം തത്സത്.